തൊട്ടിലുകള് നമ്മുടെ ബാല്യകൗമാരങ്ങളിലെ മധുരിക്കുന്ന ഓർമ്മകളാണ്. അമ്മയുടെ താരാട്ട് പാട്ട് കേട്ട് പതിയെ നിദ്രയിലേക്ക് സ്വപ്നങ്ങളിലേക്ക് വിടുപോയ നാളുകൾ. പക്ഷേ ചിലപ്പോഴെങ്കിലും അതിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. കഴിഞ്ഞ ദിവസങ്ങളിലെ എൻ്റെ വാർഡുകളിലെ അമ്മമാർ തുണിത്തൊട്ടിൽ കുഞ്ഞുങ്ങളെ കടത്തി ഉറക്കിയത് കണ്ടു. അതോടനുബന്ധിച്ചുള്ള ചെറിയ ദുരനുഭവങ്ങൾ. തുണിത്തൊട്ടിലാവുമ്പോൾ വശങ്ങളിൽ തുണി ഒരു കുഴിയിലേക്ക് ഒരു കുഞ്ഞ് കടത്തുമ്പോൾ കഴുത്ത് വശങ്ങളിലേക്ക് ചരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ രണ്ടു വശത്തും തുണി ഉണ്ടാവും. ഇപ്പോൾ മുലയൂട്ടിയ ശേഷം ചിലപ്പോൾ ശരിയായ രീതിയിൽ ഏറെ കളയാതെ ബർപ്പ് ചെയ്യാതെ കുഞ്ഞുങ്ങളെ കടത്തി നമ്മളൊന്ന് മാറിപ്പോകുമ്പോഴായിരിക്കും കുഞ്ഞൊന്ന് ഛർദ്ദിക്കുന്നത്. പരന്ന പ്രതലത്തിൽ കിടക്കുന്ന കുഞ്ഞ് ഛർദ്ദിക്കുമ്പോൾ കഴുത്ത് വശങ്ങളിലേക്ക് ചിരിക്കാനും ഛർദ്ദി പുറത്തേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇവിടെ നേരെ ശ്വാസനാളിയിലേക്കും ശ്വാസകോശത്തിലേക്കുമാണ് ഈ ഛർദ്ദിച്ച മുലപ്പാല് പോകുന്നത്. ചിലപ്പോൾ ആ തടസ്സം കൊണ്ട് തന്നെ ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കാം. ഈ കാര്യം ഓർമ്മയിൽ വെക്കുക. ഈ ഒരു നല്ലൊരു അനുഭവം ആ കുഞ്ഞിനെ ഓർമ്മയിൽ നിൽക്കുന്നത് നിഷേധിക്കേണ്ടതില്ല. പക്ഷേ അത് ഒഴിവാക്കാൻ ചിലപ്പോഴെങ്കിലും കഴുത്തിൻ്റെയും തലയുടെയും പുറകിൽ ഇത്തിരി കട്ടിയുള്ള എന്തെങ്കിലും വശങ്ങളിലേക്ക് നിൽക്കുന്ന തുണി ഉണ്ടാവുകയാണെങ്കിൽ ഈ സാരി തലപ്പ് അല്ലെങ്കിൽ മുണ്ടിൻ്റെ തുണിയുടെ ഭാഗം ഇത്തിരി അകന്നു നിൽക്കും. കുഞ്ഞിന് വശങ്ങളിലേക്ക് കഴുത്ത് ചിരിക്കാനാവും. അതുമല്ലെങ്കിൽ തുണിത്തൊട്ടിൻ്റെ അടിയിൽ ഇത്തിരിയൂടി കട്ടിയിൽ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിലും കുഞ്ഞിന് വശങ്ങളിലേക്ക് ചെരിയാനാവും. ആ വിധത്തിലായിരിക്കണം ഈ തുണിത്തൊട്ടിൽ സജ്ജീകരിക്കുന്നത്. അതുമല്ലെങ്കിൽ നമ്മുടെ കണ്ണു മുമ്പിൽ വെച്ച് കുഞ്ഞ് ഉറങ്ങാൻ അനുവദിക്കുക. അല്ലാത്ത ഇടങ്ങളിൽ ചിലപ്പം നമ്മൾ നമ്മളോടൊപ്പം കടത്തുക. പരന്ന പ്രതലത്തിലുള്ള തൊട്ടിലുകൾ, മരത്തൊട്ടിലുകൾ പലപ്പോഴും മുമ്പിൽ പലന്ന് കിടക്കുന്ന കുഞ്ഞ് മേലെ കാണുന്ന കാര്യങ്ങളിലേക്ക് കഴുത്ത് കണ്ണുകൾ ഫോക്കസ് ചെയ്യാനും ഫോളോ ചെയ്യാനും ആ ബുദ്ധിവികാസത്തിന് സഹായിക്കും. നിറമുള്ള വസ്തുക്കൾ, ചലനമുള്ള വസ്തുക്കൾ, ചിലപ്പോൾ ശബ്ദമുണ്ടാക്കുന്ന വസ്തുക്കളൊക്കെ മുമ്പിൽ ഉണ്ടാവുമ്പോൾ കുഞ്ഞ് അത് നോക്കി കണ്ണ് ഫോക്കസ് ചെയ്യുന്നു, കൈകാലിട്ടിരിക്കുന്നു. അതും നല്ലതാണ്. ഇപ്പോൾ തുണിത്തൊട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഓണക്കാലത്ത് ഈ തൊട്ടിൽ പോലെ തന്നെയാണ് ഊഞ്ഞാലാട്ടം. പക്ഷെ അവിടെയും ചെറിയ അപകടങ്ങളുണ്ട്. വളരെ ഉയരങ്ങളിൽ നിന്ന് വളരെ ദൂരത്തേക്ക് ആടി വരുമ്പോൾ, അതുപോലെ തന്നെ ഈ ഈ കയറുകൾക്ക് ബലമില്ലെങ്കിൽ ചിലപ്പം മത്സരത്തിൽ ഒരുപാട് പേരൊന്നിച്ച് ഒക്കെ ഊഞ്ഞാലാടുമ്പോൾ കുട്ടികൾ ഉയരങ്ങളിൽ നിന്ന് താഴെ വീഴുകയും അപകടങ്ങൾ സംഭവിക്കാനും വഴിയുണ്ട്. ഈ ഓണക്കാലത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒന്നും ഉണ്ടാവാതെ ഓണത്തെക്കുറിച്ചുള്ള മധുരിക്കുന്ന ഓർമ്മകൾ എല്ലാവർക്കും ബാക്കി നിൽക്കട്ടെ. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഓണം ആശംസിക്കുന്നു.